സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാ. ശ്രീമദ് ഭഗവത്ഗീതയിലെ ജ്ഞാനകർമ്മസന്യാസയോഗം എന്നുള്ളതായ നാലാം അധ്യായത്തിലെ പതിമൂന്നാമത്തെ ശ്ലോകം വരെയാണല്ലോ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. ഇവിടെ ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ തസ്യ കർത്താരമപി മാം വിദ്ധി അകർത്താരം അവ്യയം എന്ന് ഭഗവാൻ പറഞ്ഞു വെച്ചു. സമാജത്തിൻ്റെ സമഗ്രമായിരിക്കുന്ന ഉത്കർഷത്തിന് വേണ്ടിയിട്ട് ധർമ്മയുക്തമായിരിക്കുന്ന തലത്തിൽ ഈ സമാജത്തെ നയിക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോരുത്തരും അവരുടെ മനോരഥത്തെ അനുസരിച്ചിട്ട് കർമ്മങ്ങളെ നിർവഹിച്ചുകൊണ്ട് കർമ്മനിർഹാരത്തിന് വേണ്ടിയിട്ട് ആണ് ഈ ചാതുർവർണ്ണ്യത്തെ ഞാൻ പരികൽപ്പിച്ചിട്ടുള്ളത് എന്നും, അതോടൊപ്പം ഇതിനെല്ലാറ്റിനും ആധാരഭൂതമായിരിക്കുന്ന സമാജത്തിൻ്റെ ഏകോപനത്തിന് വേണ്ടിയിട്ടാണ് സമാജത്തിലെല്ലാവരും തുല്യമായ ഭാവനയെ അവലംബിക്കുന്നവരാണ് എന്ന് സമാജത്തിന് മനസ്സിലാക്കി കൊടുക്കാനും അങ്ങനെ സന്തുഷ്ട ചിത്തന്മാരാക്കി തീർക്കാനും വേണ്ടിയിട്ടാണ് ഈ കാര്യത്തെ ഞാൻ ചെയ്തിട്ടുള്ളത്. അല്ലാതെ മതഭേദമുണ്ടാക്കി തീർക്കാൻ വേണ്ടിയിട്ടല്ല, ബുദ്ധിഭേദം ജനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഈ ഒരു സന്ദർഭത്തെ ചെയ്തിട്ടുള്ളത് എന്ന് ഭഗവാൻ സുവ്യക്തമായിട്ട് നമുക്ക് ഇവിടെ മനസ്സിലാക്കി തരുന്നുണ്ട്. തുടർന്നും നമം കർമാണി ലിംബന്തി നമേ കർമ്മ ഫലേ സ്പൃഹ ഇതി മാം യോഭിജ്ഞാനാദി കർമ്മഭിർനസബധ്യതേ എന്നും കാണിക്കുകയാണ് ഇവിടെ. എന്നാ എനിക്ക് കർമ്മഫലത്തിൽ ആഗ്രഹമില്ല, അതുപോലെ തന്നെ കർമ്മങ്ങൾ മാം നലിംബന്തി എന്നെ സ്പർശിക്കുന്നില്ല എന്ന് ഭഗവാൻ കാണിച്ചു തരിക. ഈ ലോകത്തിലുള്ളതായ ഒന്നിൻ്റെയും അപേക്ഷ കൊണ്ടിട്ടോ ലോകരുടേതായിരിക്കുന്ന പ്രവർത്തനം കൊണ്ടിട്ടോ അല്ല ആ ഭഗവാന്റേതായ സാന്നിധ്യം ലോകത്തിൽ നിലനിൽക്കുന്നതാണ്. അപ്പം ഭഗവാൻ അർജുനോടും പറയുന്നതായിട്ട് നമുക്ക് കാണാം, നീയെ വാസ്തവത്തിൽ നിമിത്തം മാത്രമാണ്, നിമിത്തം മാത്രം ഭവ സവ്യസാചിൻ, നിനക്ക് ചെയ്യേണ്ടതായിരിക്കുന്ന ഒരു കർത്തവ്യ നിർവഹണത്തിന് വേണ്ടതായ ഒരു സന്ദർഭത്തെ ഞാൻ പ്രദാനം ചെയ്തിരിക്കുന്നു എന്നല്ലാതെ കണ്ടിട്ട് നീ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല എന്ന് നീ ആദ്യമായിട്ട് മനസ്സിലാക്കൂ എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്ന സന്ദർഭവും നമുക്ക് ഗീതയിൽ കാണാം. അതുകൊണ്ട് കർമ്മത്തിൻ്റെതായ ഫലാപേക്ഷയോ അതിൻ്റെതായിരിക്കുന്ന പ്രവർത്തന മേഖലയോ ആശ്രയിച്ചു കൊണ്ടിട്ടല്ല ഭഗവാൻ നിലനിൽക്കുന്നതെന്നും, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഊണ് കഴിക്കുന്നത്, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് വിശ്രമിക്കുന്നത്, ശരീരത്തെ പോഷിപ്പിക്കാൻ ശരീരത്തെ സ്വസ്ഥമായിരിക്കുന്ന തലത്തിൽ വെച്ചെങ്കിലേ തുടർന്ന് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ എന്നതുകൊണ്ടിട്ടല്ലേ ഇത്തരത്തിലുള്ളതായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ തൻ്റെ സമഗ്രമായിരിക്കുന്ന വികാസത്തിന് വേണ്ടിയിട്ടാണ് ഭഗവാനെ ആശ്രയിക്കുന്നത്. ഭഗവത് സംബന്ധമായിരിക്കുന്ന പ്രവർത്തനങ്ങളെ ലോകസംഗ്രഹം എന്നുള്ള തരത്തിൽ നിർവഹിക്കുന്നത് തൻ്റെതായ ഉത്കർഷത്തിന് വേണ്ടിയിട്ടാണ് എന്ന് വിചാരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരുവൻ കർമ്മഭിർനസബധ്യതേ, കർമ്മം കൊണ്ടിട്ട് ഒരിക്കലും ചുറ്റപ്പെട്ടവനായിട്ട് തീരുകയില്ല, ആവൃതനായിട്ട് തീരുകയില്ല, ആ കർമ്മത്തിൽ നിന്ന് അവന് നിർമുഖതനായിട്ട് തീരാൻ നിവർത്തിക്കാൻ സാധിക്കുമെന്ന് ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ നമ്മളെ കാണിച്ചു തരികയാണ്. അതുകൊണ്ട് ഭഗതന്മാരെ സംബന്ധിച്ചിടത്തോളം വിവിധമായിരിക്കുന്ന ബോധമണ്ഡലത്തോടു കൂടിയിട്ട് ഭഗവാനെ മനസ്സിലാക്കാനായി സാധിക്കണം. അല്ലാതെ ഒരു ക്രയക്രയം ചെയ്യുന്നതായിരിക്കുന്ന ഒരു വണിക്കനെ പോലെയല്ല ഭഗവാൻ ഈ ലോകത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം സർവശക്തനും സർവജ്ഞനും അന്തര്യാമിയും ആയിരിക്കുന്ന ഭഗവാനെ ആശ്രയിക്കാൻ. അവർ കർമ്മങ്ങളാൽ ഒരു കാലത്തും ബദ്ധനായിട്ട് തീരുകയില്ല എന്ന ഈ ഒരു സന്ദർഭത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നു. വീണ്ടും ഏവം ജ്ഞാത്വാ കൃതം കർമ്മ പൂർവൈരപി മുമുക്ഷുഭിഹി ഗുരു കർമ്മ ഇവ തസ്മാത്വം കർമ്മ പൂർവൈഹി പൂർവതരം കൃതം എന്നും ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. ഏവം ജ്ഞാത്വാകൃതം കർമ്മ, ഇത്തരത്തിൽ മനസ്സിലാക്കിയിട്ട് നിൻ്റെതായ കർമ്മങ്ങളെ കർത്തവ്യങ്ങളെ നീ നിർവഹിക്കൂ എന്ന് കാണിക്കും. എങ്ങനെ? പൂർവികരായിരിക്കുന്ന ആൾക്കാര്
മുമുക്ഷുഭി മുമുക്ഷു മോക്ഷം വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മളുടെ പൂർവികന്മാരായിരിക്കുന്ന ആൾക്കാർ എങ്ങനെയാണ് കർമ്മം ചെയ്തിട്ടുള്ളത്, ആ കർമ്മത്തിലൂടെ എങ്ങനെയാണ് കർമ്മനിർഹാരത്തെ ചെയ്തിട്ടുള്ളത്, അതിനെ വിട്ടിരിക്കാൻ തക്ക തരത്തിലുള്ളതായ ശേഷി അവരെങ്ങനെയാണ് സമ്പാദിച്ചിട്ടുള്ളത്, അത്തരത്തിൽ പൂർവികന്മാരായിരിക്കുന്ന ആൾക്കാരെ ആശ്രയിച്ചു കൊണ്ടിട്ടും അവരുടെ ജീവിതചര്യയെ അനുസന്ധാനം ചെയ്തുകൊണ്ടിട്ടും ജീവിക്കുന്നതോടുകൂടിയിട്ട് മാതൃകയായിരിക്കുന്ന ജീവിതം നിനക്കും നിർവഹിക്കാൻ സാധിക്കുമെന്ന ഈ ഒരു സന്ദർഭത്തിലൂടെയും ഭഗവാൻ നമുക്കിവിടെ വ്യക്തമാക്കി തരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഏത് കാര്യത്തിനും ശാസ്ത്രോക്തമായിരിക്കുന്ന കാര്യങ്ങൾക്കും വ്യക്തമായിരിക്കുന്ന മറുപടിയെ തരുന്ന തരത്തിൽ അതിനെ അനുസന്ധാനം ചെയ്യുന്ന തരത്തിലുള്ളതായ ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നതായ സാഹചര്യത്തിൽ ജീവിച്ചതായിരിക്കുന്ന ആൾക്കാർ നമുക്ക് ധാരാളമായിട്ടുണ്ട്. അപ്പം അത്തരത്തിലുള്ളതായ പൂർവികന്മാരെ നമ്മളുടെ മനോരഥത്തിനനുസരിച്ചിട്ട് നമ്മൾ എടുക്കുകയും അവരുടെ ജീവിതത്തെ നമ്മൾ അനുസന്ധാനം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ കർമ്മബന്ധത്തിൽ നിന്നും നമുക്ക് മുക്തനായിട്ട് തീരാൻ സാധിക്കും. മാതൃഹസ്തം കൊണ്ടിട്ട് എങ്ങനെയാണോ നമുക്ക് സന്ദർഭമായിരിക്കുന്ന ഭാവനയെ അവലംബിക്കാൻ സാധിക്കുക, മാതാവും പിതാവും ഗുരുജനങ്ങളും സർവസ്വവുമായിരിക്കുന്ന ഭഗവാനെ ആശ്രയിക്കുന്നത് കൊണ്ട് നമുക്കുണ്ടാവുന്ന ആനന്ദം എത്ര കണ്ടിട്ടാണ്, അത്തരത്തിലുള്ളതായ ആ ഭഗവത് ചൈതന്യത്തെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഒരാരാമത്തിൽ പ്രവേശിക്കുന്നതായിരിക്കുന്ന കുട്ടികൾ എത്ര കണ്ടിട്ട് ആനന്ദതുന്തിലരായിട്ട് ആ ആരാമത്തിൽ വിഹരിക്കുന്നു, അതിനെ എങ്ങനെ കണ്ടിട്ട് അവർ ആസ്വദിക്കുന്നു, ആ ആസ്വദിച്ചുകൊണ്ട് എല്ലാം മറന്ന് അവരേത് തരത്തിലാണോ അവിടെ വിഹരിക്കുന്നത്, അതുപോലെ തന്നെ ഈ ലോകത്തിലും വൈവിധ്യമാർന്നതായ സാഹചര്യങ്ങളിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ആ ഭഗവാന്റെ പാദമൂലങ്ങളെ ആശ്രയിച്ചുകൊണ്ട് കൃതകൃത്യരായിട്ട് ആനന്ദതുന്തിലരായിട്ട് സർവവിധമായിരിക്കുന്ന ഐശ്വര്യത്തെയും ആസ്വദിച്ചുകൊണ്ട് ജീവിക്കാൻ വിശേഷ ബുദ്ധിയുള്ളതായിരിക്കുന്ന ഒരു മനുഷ്യന് സാധിക്കും. അത്തരത്തിലുള്ളതായ സാധ്യതയാണ് ഒരുവനെ സംബന്ധിച്ചിടത്തോളം അനന്തമായ സാധ്യത എന്നതുകൊണ്ടിട്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ സമ്പാദനത്തിന് വേണ്ടിയിട്ടായിരിക്കണം ഈ മനുഷ്യ ജീവിതത്തെ വിനിയോഗിക്കാൻ എന്ന് ഭഗവാൻ അർജുനനെ നിമിത്തമാക്കി നമ്മളോടും ഉപദേശിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ബാക്കി ഭാഗം നമുക്കടുത്ത ദിവസമാകാം. ഹരി ഓം.